ആയിരുന്നു. ഇപ്പം ചേട്ടൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അഖിൽമാരാണല്ലോ അതിന് വിന്നറപ്പായിരിക്കുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. അഖിൽ തന്നെ വിന്നറാണോ? കാരണം എനിക്കത് തന്നെ. അപ്പം ചേട്ടൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി പെർഫോമൻസ് ഒക്കെ? സ്ട്രാറ്റജി ഒന്നുമില്ല, ഇതിനകത്ത് സ്ട്രാറ്റജി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ അത് എല്ലാരും കണ്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവുന്നുണ്ടോ? ഈ പറ്റിയൊരു എതിരാളി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. English Cafe presents you The Perfect English. We present you The Perfect English. WhatsApp now 9633888575. ഇല്ല എന്ന അർത്ഥത്തിലാണല്ലോ. അഖിലിനെ ശരിക്കും അഖിൽ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എനിക്കും ഒരുപാട് ടാലന്റ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അഖിൽ തന്നെയാണ് സ്ട്രോങ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം എല്ലാ രീതിയിലും കഴിവുള്ളൊരു വ്യക്തിയാണ്. അത് ദൈവം ചിലർക്ക് മാത്രം കൊടുക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാനും എന്താ പറയാ, ഹീസ് ഫുള്ളി ലോഡഡ് ആണ്. ചേട്ടന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ ചേട്ടന്? ആ എന്നാൽ കഴിയുന്ന ഞാൻ പെർഫോം ചെയ്യാം. ഗെയിം പ്ലാനിങ് അല്ല, നമുക്ക് വരുന്ന ഗെയിമുകൾ നമ്മൾ അത് അനലൈസ് ചെയ്യാറ്. ഞാനും അതിലും കൂടെ അനലൈസ് ചെയ്യാറുണ്ട്. എപ്പോഴും അതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ഇതിനകത്ത് മുമ്പ് നമുക്ക് ഒരു സ്ക്രിപ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ തരുന്നു, പിന്നെ നമുക്കൊരു ഗെയിം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സെൻസിൽ, അത് അഖിലിനിപ്പോൾ ഡയറക്ടർ സെൻസ് ഉള്ളതുകൊണ്ട് അവൻ ആ ഒരു രീതിയിൽ തോട്ട് ചെയ്യും. പിന്നെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാറുണ്ട്. അതിന് ഇഷ്ടമാണ് മൈൻഡ് ഗെയിം. ബിഗ് ബോസിൽ അങ്ങനത്തെ ഒരു മൈൻഡ് ഗെയിം കളിക്കാനുള്ള നമുക്ക് ഒപ്പം ഉള്ളവരും കൂടെ ആ ഒരു ലെവലിലോട്ട് വന്നാൽ മാത്രമേ നമുക്കൊരു മൈൻഡ് ഗെയിം കളിക്കാൻ. അപ്പോഴൊരു മൈൻഡ് ഗെയിമിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും മൈൻഡ് ഗെയിം കളിക്കാവുന്ന ആരുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇല്ലില്ല, അഖിലിന് അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് ഒരിക്കലും മൈൻഡ് ഗെയിം കളിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഹി ഈസ് മൈ ഫ്രണ്ട്. എനിക്ക് അതിനകത്ത് അഖിലിനെ ഒരു രീതിയിലും എനിക്ക് ഒന്നും ഒരു സെക്കൻഡ് എനിക്ക് അകറ്റി നിർത്താൻ എനിക്ക് തോന്നിയിട്ടില്ല. അഖിൽ ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. ഇനി എന്താണ് പ്ലാൻ? ഇനി പോവാ, വീട്ടിൽ പോകുന്ന തലക്കൊന്ന് വെളി നോക്കുക. 100 ദിവസം നിങ്ങളെല്ലാവരും കൂടെ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു പ്രഷർ എന്ത് പറയണമെന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്ന ഒരു തലമേ അല്ലത് നമുക്ക്. കാരണം പുറംലോകമായിട്ട് ഒരു ബന്ധമില്ല, പിന്നെ പുറത്ത് ഒരു ആ 21 പേരല്ലാതെ വേറെ ആരും നമ്മൾ കാണുന്നില്ല. പിന്നെ ഒരു ഒരു കാര്യങ്ങളെല്ലാം ലിമിറ്റഡ് ആണ്. ഫുഡായാലും എല്ലാ കാര്യങ്ങളും ലിമിറ്റഡ് ആണ്. നമുക്ക് എന്ത് വേണം എന്ന് വിചാരിച്ചാലും ഒന്നും നമുക്ക് കിട്ടുന്നൊരവസ്ഥയിലല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മളുടെ തന്നെ, ഞാൻ ഇത്രയും മാക്സിമം ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. എങ്കിൽ പോലും നമ്മളുടെ മൈൻഡ് ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇമോഷൻസ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഇറ്റ്സ് വണ്ടർഫുൾ മൂമെൻറ്റ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത് ബിഗ് ബോസിലുള്ള ബിഗ് ബോസിൽ 100 ദിവസം നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ കാര്യമായിട്ട് വിചാരിക്കാം. കാരണം അത് നമുക്കൊരിക്കലും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് റിയലി ഗുഡ്. ഐ ആം വെരി ഹാപ്പി. എനിക്ക് കാരണം എൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു ഭംഗിയുള്ള 100 ദിവസമൊക്കെ ഞാൻ കാണുന്നു. എനിക്ക് ഒരിക്കലും നിങ്ങൾക്ക് പുറത്തുള്ളവർക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ടെൻഷൻ. നമ്മൾ പുറത്തുനിന്ന് കാണുന്നതേ അല്ല ബിഗ് ബോസ്, അകത്തുള്ള ബിഗ് ബോസിൻ്റെ പ്രഷർ വേറെ പോയത്. ഈ അഖിൽമാരനെ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, അഖിലിനെ എനിക്ക് അഖിലും ഞാനും തമ്മിൽ ആശയവിനിമയങ്ങളിൽ ഞങ്ങൾ ഒരുപാട് സെറ്റായിരുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഞാൻ പറയുന്ന കാര്യങ്ങൾ അവന് മനസ്സിലാവും, അവൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. പിന്നെ അതങ്ങളുടെ ഒരു വലിയ ഫ്രണ്ട്ഷിപ്പായിട്ട് വളർന്നു. പിന്നെ സിനിമയാണ്, ബേസ് സിനിമയാണ്. ഞാനും സിനിമ ഫീൽഡ് വർക്ക് ചെയ്യുന്നു, അവനും സിനിമ ഫീൽഡ് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ സിനിമ തന്നെ ഒരുപാടുണ്ടായിരുന്നു. ഒരിക്കലും തീരാത്തൊരു സ്ഥലമാണ് സിനിമ എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഞങ്ങളുടെ ഇടയിൽ അതൊരു നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് വളർത്താൻ സാധിച്ചു. അതെ, ഭയങ്കര മിസ്സിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ആ ഒരു, കാരണം ആ ഒരു 21 പേരേ ഉള്ളൂ അവിടെ. അവിടെ നമുക്ക് ഒരാളെന്ന് പറയുന്ന അത്രയും വാല്യൂഡാണ്. അതിനകത്ത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൻ്റെ, ഞാനും അവനെ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. കാരണം നമ്മൾ സാധാരണ ഫ്രണ്ട്ഷിപ്പിനാളിലേക്ക് ഉപരി നമ്മളവിടെ 24 മണിക്കൂർ ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. അഖിൽമാരാർ കളി പഠിച്ചിട്ടാണോ? അഖിൽമാരാർ കളി പഠിക്കാനൊന്നും, അഖിൽമാർ ഒരിക്കലും നോക്കിയിട്ടുണ്ട്. ഈസ് ബ്രില്യൻറ്റ്. അവനൊരു സാധനം കിട്ടിക്കാൻ അവനെ വർക്ക് ചെയ്യാൻ അറിയാം. അതല്ലോ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല.
is brilliant. Okay. Thank you so much. അഖില് കൊടുത്ത കണ്ടന്റുകൾ അത്രയും ഇഷ്ടത്തോടു കൂടി ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്തായാലും ഇത്ര അധികം ജനകീയമായിട്ട് വോട്ടുകൾ നിങ്ങൾ ആലോചിക്കണം, ഇത്ര ജനകീയമായിട്ട് ജയിച്ച ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. ഒരുപാട് സന്തോഷം വോട്ട് ചെയ്ത് ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയാസിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൂടി ഉണ്ട് ഈ വോട്ടിൽ, അത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പോയിട്ടുള്ള ടോക്സിക്കുകളിലൊക്കെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മളൊക്കെ ഇപ്പോഴും സ്നേഹത്തോടെയാണെന്നുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒത്തൊരുമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് ഈ ടോക്സിസിറ്റി ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. റിനോഷ് സുഖമില്ലാത്തതുകൊണ്ടാണ് റിനോഷ് വരാത്തത്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് സുഖമില്ലാത്തതുകൊണ്ടാണ് റിനോഷ് വരാത്തത്. ബാക്കി എല്ലാവരും നിങ്ങൾ കണ്ടില്ലേ, എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കോമ്പറ്റീഷനിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിഷമമുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയില്ലേ? അത് കുറ്റവും കുറച്ചിട്ട് അല്ലെങ്കിൽ അവരോട് എഗൻസ്റ്റ് ആയിട്ടൊന്നും അല്ല, നമുക്ക് വിഷമമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഈ അഗൈതവമായ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും താങ്ക്സ് എ ലോട്ട്. Okay, thank you. Thank you.